ഇതാണ് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീട് മക്കളെ പഠിച്ചു മോനെ ആദ്യം ഈ വീണ്ടും പറഞ്ഞ വാക്കു പാലിച്ച് പത്തനാപുരം എം എൽ എ കെ വി ഗണേഷ് കുമാർ കഴിഞ്ഞ മാർച്ചിലാണ് പത്തനാപുരം കമകംചേരി അഞ്ജുവിനും ഏഴാം ക്ലാസ്സുകാരനായ മകൻ അർജുനും വീട് വെച്ച് നൽകുമെന്ന് ഗണേഷ് കുമാർ വാക്കുനൽകിയത് വീടിന്റെ താക്കോൽ കൈമാറി അഞ്ജുവും അർജുനും വീട്ടിൽ താമസം തുടങ്ങി കമകുഞ്ചേരിയിൽ നവധാരിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ് അർജുന്റെ കാര്യം ഗണേഷ് കുമാറിനോട് പറഞ്ഞത് പഠനത്തിൽ മിടുക്കനായ അർജുന് അമ്മ മാത്രമേ ഉള്ളൂ മാത്രമേയുള്ളൂവെന്നും നല്ല വീടില്ലെന്നും സുനിത ഗണേഷ് കുമാറിനോട് പറഞ്ഞു തുടർന്ന് ഗണേഷ് കുമാർ ഇവരെ സന്ദർശിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി എവിടം വരെ പഠിക്കണോ അവിടം വരെ ഞാൻ പഠിപ്പിക്കും എൻ്റെ നാലാമത്തെ കുട്ടിയെ പോലെ ഇവനെ ഞാൻ നോക്കും വീടും തരും ഗണേഷ് കുമാർ അർജുനു വാക്ക് നൽകി ആ വാക്കാണ് ഗണേഷ് കുമാർ ഇന്ന് യാഥാർത്ഥ്യമാക്കിയത് അന്ന് എം എൽ എ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ച് ഏകദേശം അഞ്ച് മാസം തികയുമ്പോൾ അർജുനും അമ്മ അഞ്ചുവിനും വീടിൻ്റെ താക്കോൽ അദ്ദേഹം തന്നെ കൈമാറി അന്ന് സന്തോഷത്താൽ അർജുൻ ഗണേഷ് കുമാറിനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചതും വൈറലായിരുന്നു താനൊരു നിമിത്തം മാത്രമാണെന്നും ദൈവമാണിതെല്ലാം ചെയ്യിക്കുന്നതെന്നും അന്ന് തന്നെ ഗണേഷ് കുമാർ പറഞ്ഞു ഞാനല്ല ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് എന്നെ സ്നേഹിക്കുന്ന നാട്ടുകാരാണെന്നുമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് മാസങ്ങൾക്കിപ്പുറം എല്ലാ പണിയും തീർത്ത് വെറും ഹൗസല്ലാതെ ഒരു ഹോം കൈമാറിയെന്ന സന്തോഷമാണ് ഗണേഷ് കുമാർ പങ്കുവച്ചത് അടുക്കളയിൽ പാത്രങ്ങളും കിടപ്പുമുറിയിൽ അലമാരിയും കട്ടിലും കിടക്കയും തലേണയും എന്നു വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഒരുക്കിയാണ് അഞ്ജുവിനും അർജുനും ആദ്യമായി വീട് തുറന്ന് കാണിച്ചത് അർജുന് പഠിക്കാനുള്ള സ്റ്റഡി ടേബിളും ലൈറ്റും എല്ലാം റെഡി അവിടെ അർജുനെ കൊണ്ടിരുത്തി ഗണേഷ് കുമാർ എല്ലാം കഴിഞ്ഞ് അപ്രതീക്ഷമായ ഒരു സമ്മാനം കൂടി അർജുനെ കിട്ടി ഒരു ചവിട്ട് സൈക്കിൾ കങ്കുംചേരി വിട്ടി എവിടെയും സൈക്കിളുമായി പോകരുതെന്ന ഉപദേശവും എക്കാലത്തെയും സ്വപ്നമായ വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് പക്ഷേ ഇത് അതിലൊക്കെ എത്രയോ വലുതാണെന്നും മഞ്ജു പറയുന്നു വീടിന്റെ വാർപ്പ് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് കയറിയിട്ടില്ലെന്നും ഇന്ന് എനിക്ക് എം എൽ എ സമ്മാനിച്ച വീട് കണ്ടപ്പോൾ അതിശയിച്ചുപോയി ഒരു സൈക്കിളും മേടിച്ചു തന്നു ഇത് സ്വപ്നമാണോ എന്ന് തോന്നിയെന്നും സമ്മാനമായി കിട്ടിയ സൈക്കിളിനോട് ചേർന്നു എന്ന് അർജുനും പറയുന്നു